പപ്പേട്ടനിലുമുണ്ട് ഒരു മമ്മൂട്ടി ഫാൻ. അതിന് ഇതിൽ പരം തെളിവുകൾ വേണ്ട. അതുകൊണ്ട് തന്നെയാകും സ്വന്തം പിറന്നാൾ പോലും ആഘോഷിക്കാൻ മടിയുള്ള പപ്പേട്ടൻ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷിച്ചതും. പഴം പ്രഥമൻ വെച്ച് പപ്പേട്ടൻ പിറന്നാൾ തകർത്തു. ഇദ്ദേഹത്തിൻ്റെ പിറന്നാളല്ലേ, എനിക്കും ഒന്ന് കൊണ്ടാടിക്കളെ. നല്ല മേത്തരം പഴപ്രഥമൻ, ബ്രാഹ്മണ മട്ടിൽ ശുദ്ധമായ മറയൂർ ശർക്കര, പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കിയ മലപ്പുറത്തെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ ഒന്നാന്തരം നേന്ത്രപ്പഴം, പൂർണ്ണ വളർച്ച എത്തി പഴുത്ത് ആയിട്ടുള്ള നേന്ത്രപ്പഴം. അവർ തന്നെ ഇവിടെ തോട്ടത്തിൽ നിന്ന് പറിച്ച നല്ല തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഈ അതിൻ്റെ ഏലത്തരി മുതലായതൊക്കെ മൂന്നാറിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയത്, നെയ്തന്മാർ തന്നത്. അപ്പോൾ എല്ലാ സാധനവും പരിശുദ്ധം, പാചകം മാത്രം ഇവിടെ പത്മാവതി പത്മാവതി നല്ല എ ക്ലാസ്സായി. പിന്നെ പ്രിയപ്പെട്ടവർക്കായി പാർസലാക്കി വിതരണം. കഥാകൃത്ത് ടി എൻ പ്രകാശനും സംവിധായകൻ രഞ്ജിത്തിൻ്റെ ഇളയച്ഛനും കൊടുത്തയച്ചു. ഉടൻ വന്നു പ്രഥമൻ കുടിച്ച് വിശേഷം തേടി ടി എൻ പ്രകാശിൻ്റെ വിളി. പലർക്കും പാർസലായാണ് പ്രഥമൻ കിട്ടിയതെങ്കിൽ നേരിട്ടെത്തി കുടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ഞങ്ങൾ മൂന്ന് പേർക്ക് മാത്രമാണ്. ജിഷ്ണുവിനൊപ്പം സി കെ വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.